വെൽക്കം ടു ലിസ് ജാനിൽ വ്ലോഗ്സ്. ഇന്ന് നമുക്കൊരു കേക്കായാലോ, അതും എനിക്കിഷ്ടപ്പെട്ടൊരു കേക്ക്. ഡേറ്റ്സും ക്യാരറ്റും കൊണ്ടുള്ളൊരു കേക്ക്. എനിക്കത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് മൈദ എടുക്കാം. ഞാനിവിടെ 3 കേക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു കേക്കിൻ്റെ അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദയാണ് ആവശ്യം. 1 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുക്കാം. കണ്ടില്ലേ, ഇനിയും ഇതുപോലെ നമുക്ക് മാവൊന്ന് അരിച്ചെടുക്കാം. ആദ്യം മൈദ ഇട്ടു. മൈദയുടെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ നമുക്കിടാം. എന്നിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കുക. അരിച്ചെടുത്ത മാവ് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. അടുത്ത നമുക്ക് പഞ്ചസാര എടുക്കാം. പഞ്ചസാര 1 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ആവശ്യം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 3 കേക്കിനായതുകൊണ്ടാണ് ഇത്രയും പഞ്ചസാര ഞാൻ എടുത്തതും ഇത്രയും പട്ടയും ഞാൻ എടുത്തതും. ശരിക്കും 1 കപ്പ് മൈദയ്ക്ക് ഒരു ചെറിയ പീസ് പട്ട മതിയാവും. ഇത് രണ്ടും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. അടുത്ത നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ കളർ കേക്കല്ലേ, ഡേറ്റ്സിൻ്റെ കേക്ക് എന്ന് പറയുമ്പോൾ അത് ബ്രൗൺ കളറിലിരിക്കും. അതിന് വേണ്ടിയാണ് ഈ പഞ്ചസാര. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പും എടുത്തു. 1/2 കപ്പ് ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദയും എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ഈ മൈദ ഡേറ്റ്സിലും ക്യാരറ്റിലും ഇട്ട് മിക്സ് ചെയ്താൽ നമ്മൾ കേക്കിൻ്റെ കൂട്ടിലേക്ക് ഇടുമ്പോഴത്തേക്ക് അത് താഴ്ന്നു പോകത്തില്ല, ഇടയ്ക്കിടയ്ക്ക് കലർന്ന് കിടന്നോളും. അതിനുവേണ്ടിയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയാണ് 1 കപ്പ് മൈദയ്ക്ക് ആവശ്യം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കപ്പ് മൈദയായോണ്ടാണ് 6 മുട്ട ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അത് ഞാൻ ഇടാൻ നേരം കാണിച്ചു തരാം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. ആദ്യം സ്റ്റൗവ് സിമ്മിൽ വെക്കണം. സിമ്മിൽ വെച്ചിട്ട് വേണം നല്ലതുപോലെ ഇളക്കി ഇളക്കി. ഒരുപാട് നേരം എടുക്കും കേട്ടോ, എന്നാലും പെട്ടെന്ന് കരിഞ്ഞു കിട്ടുമ്പം ആ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. ഇങ്ങനെയാകുമ്പം ആ ഒരു ടേസ്റ്റും കിട്ടത്തില്ല, നല്ല ബ്രൗൺ കളറിൽ ആയും ഇരിക്കും. ഒരുപാട് നേരം നമുക്കിരുന്ന് ഇളക്കിയാലേ ഇത് ഒന്ന് അലിഞ്ഞു കിട്ടത്തുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേക്ക് നല്ല ബ്രൗൺ കളറിൽ വരണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ അവസാനം. ഇത് കരിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കുമ്പം അതിനെ വീണ്ടും നമ്മൾ ഇച്ചിരി കുറുക്കി എടുക്കുന്നതാണ് ശരിക്കുള്ള പരുവം. എന്നാലാണ് കേക്ക് നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ. മറ്റേത് വെള്ളം കെട്ടിയതുപോലെ ഇരിക്കും. ലൂസായിട്ടിരുന്ന കേക്ക് വെള്ളം കെട്ടിയതുപോലെ ഇരിക്കും. പ്രത്യേകം അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് നീട്ടണം. പക്ഷേ നമ്മൾ ഈ സ്റ്റൗവിൽ വെച്ച് തന്നെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പുകയൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിക്കാം. നോക്കിക്കോണേ, വെള്ളം ഒഴിക്കുമ്പം തന്നെ അത് ഭയങ്കരമായിട്ട് കണ്ടില്ലേ. ഇനിയും വേണം നമുക്ക് സ്റ്റൗവിൽ വെച്ച് പതുക്കെ അതൊന്ന് ഉരുക്കിയെടുക്കാൻ. ഉരുക്കി കുറച്ചൊന്ന് കുറുകുന്നവരെ ഇളക്കണം. പിന്നെ നമുക്ക് ആവശ്യം ക്യാരറ്റും ഡേറ്റ്സും ഒന്നിച്ചിളക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മാവും കൂടെ ഇളക്കി നമുക്ക്
സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം വേണം കേക്കിൻ്റെ കൂട്ടെല്ലാം തയ്യാറാക്കാൻ. ഒരു ബേസിൻ എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ബീറ്റർ വെച്ച് നല്ലതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിൽ അടിച്ചാലും മതി. നല്ല പതം വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നമ്മൾ പൊടിച്ചു വെച്ചതല്ലേ, പഞ്ചസാരയും പട്ടയും കൂടെ. അപ്പോഴത്തേക്ക് പഞ്ചസാര ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പൊടി പറക്കും, പഞ്ചസാര പൊടി പറക്കും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്നറിയോ, ആ മുട്ടയിലേക്ക് പഞ്ചസാര ഇട്ട് ഇങ്ങനൊന്ന് ഇളക്കിയതിന് ശേഷം ബീറ്റർ വെച്ച് അടിച്ചു. അപ്പം അത് പറക്കത്തില്ല. അതൊക്കെയാണ് ചെറിയ കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ കാരമലൈസ് ചെയ്ത് പഞ്ചസാര കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. കൂടെ എണ്ണയും ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല. ഇത്രയും നല്ല ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മൈദ ആഡ് ചെയ്യാം. മൈദ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പിന്നെ ബീറ്ററിൻ്റെ ആവശ്യമില്ല, കൈകൊണ്ട് ഇളക്കിയാലും മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഡേറ്റ്സും ക്യാരറ്റും ഇടാം. ഇട്ട് നല്ലതുപോലെ ഇളക്കി കൂട്ടൊന്ന് റെഡിയാക്കാം. കൂട്ട് റെഡിയായതിന് ശേഷം ഒരു കേക്ക് ട്രേ എടുത്ത് അതിലേക്ക് ഈ മാവൊഴിച്ച്, ഇതിപ്പം ഞാൻ ഇങ്ങനത്തെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അലൂമിനിയം ട്രേ ആണെങ്കിൽ അതിൽ ആദ്യം നെയ്യ് തടവി, നെയ്യോ വെണ്ണയോ തടവിയതിന് ശേഷം മാവിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം വേണം കൂട്ട് അതിലേക്ക് ഒഴിക്കാൻ. എന്നിട്ട് ഉള്ളിലുള്ള ബബിൾസ് എല്ലാം മാറാൻ വേണ്ടി നമുക്കിങ്ങനെയൊന്ന് തട്ടണം. തട്ടിയതിന് ശേഷം 10 മിനിറ്റ് റീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഈ കൂട്ട് വയ്ക്കാം. വെച്ചതിന് ശേഷം 175 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഇത് കേക്കാക്കി എടുക്കാം. കേക്കായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നട്ട്സൊക്കെ ഇട്ട് നോക്കിയതാണ് കേട്ടോ. ഒരു നട്ട് മാത്രമേ വെളിയിലോട്ട് കാണുന്നുള്ളൂ, ബാക്കി ഉള്ളിലോട്ട് പതഞ്ഞു പോയി. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കുറച്ചും കൂടെ ഇതായതിന് ശേഷം വേണം നട്ടിടാൻ. നല്ല സോഫ്റ്റ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക്, നല്ല രുചിയുള്ളൊരു കേക്ക്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കേക്ക്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.